കോഴിക്കോട് കോടഞ്ചേരിയിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയില്ലാത്തത് ആദിവാസികളടക്കമുള്ള രോഗികളെ ദുരിതത്തിലാക്കുകയാണ്. കിടത്തി ചികിത്സയ്ക്കായി നിർമ്മിച്ച കെട്ടിടം സർക്കാർ ആർദ്രം പദ്ധതിക്കായി മാറ്റുന്നുവെന്നാണ് പഞ്ചായത്തിന്റെ ആരോപണം. 14 കോളനികളിലായി 1000-ൽ അധികം ആദിവാസികളാണ് കോടഞ്ചേരി മേഖലയിലുള്ളത്. സൗജന്യ കിടത്തി ചികിത്സയ്ക്കായി ഇവർക്കിപ്പോൾ കിലോമീറ്ററുകൾ താണ്ടി കോഴിക്കോടെത്തണം. കോടഞ്ചേരിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം 2012 സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയെങ്കിലും പേരുമാറിയതല്ലാതെ കൂടുതൽ ജീവനക്കാരെയോ സൗകര്യങ്ങളോ അനുവദിച്ചില്ല. കിടത്തി ചികിത്സയ്ക്കായി കെട്ടിടം നിർമ്മിച്ചപ്പോഴാകട്ടെ ഇത് ആർദ്രം പദ്ധതിക്കായി ഉപയോഗിക്കാനാണ് ആരോഗ്യവകുപ്പിൻ്റെ നീക്കം. കുടുംബാരോഗ്യ കേന്ദ്രവും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററും തമ്മിൽ സ്റ്റാഫ് പാറ്റേണിൽ വലിയ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെയാണ് ആർദ്രം പദ്ധതി മുഖേന കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുമാക്കി മാറ്റിയിട്ടുള്ളത്. പക്ഷേ കോടഞ്ചേരിയിൽ മാത്രമാണ് CHSE ആയി ഉയർത്തിയിട്ടുള്ള ഈ സ്ഥാപനത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി തരം താഴ്ത്തിയിട്ടുള്ളത്. 1 കോടിയോളം രൂപ ചെലവിട്ടാണ് കിടത്തി ചികിത്സയ്ക്കായുള്ള കെട്ടിടങ്ങളും ജീവനക്കാർക്കായുള്ള താമസ സൗകര്യവും ഒരുക്കിയത്. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം നിലനിർത്തി കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കാൻ രംഗിക്കുകയാണ് ജനപ്രതിനിധികൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.